ഇസ്രായേൽ പ്രിയമുള്ളവരെ, ശക്തമായ പ്രതിസന്ധികളിലൂടെ, വളരെ ബുദ്ധിമുട്ടുള്ള ഓരോ പ്രയാസങ്ങളിലൂടെ മനുഷ്യ ജീവിതം കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ഈ ശക്തമായിട്ടുള്ള പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ ഭയാനകമായ ചില അസ്വസ്ഥതകളിൽ, അല്ലെങ്കിൽ നമ്മളെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം ഒരുപാട് തളർന്നു പോകുവാനും തകരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നാം ഒരു വചനം നമുക്ക് അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കൊരുപാട് അനുഗ്രഹമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:27-28 വചനങ്ങൾ പറയുകയാണ്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. അതായത് അഗ്നിയിൽ നശിക്കാത്തത്, അതായത് എത്ര കട്ടിയുള്ളതായാലും എത്ര കാഠിന്യമുള്ളതായാലും അഗ്നിയിൽ അതൊരുകും. അഗ്നിക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി അതൊരിക്കലും മാറുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി എത്രയൊക്കെ പരിശ്രമിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപോകുന്നില്ല എങ്കിൽ, നാം ആരുടെ സഹായം ചോദിച്ചാലും നമുക്കൊരു രക്ഷയുമില്ല എങ്കിൽ, നാം പുലർക്കാല വെളിച്ചത്തിൽ പ്രഭാതത്തിലിരുന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ദൈവവചനം പറയുകയാണ്, മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുക്കുവാർക്കുന്ന ദൈവം എന്ന് പറയുകയാണ്. കൃതജ്ഞതയുടെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്ര കഠിനമായതായാലും എത്ര പ്രയാസമേറിയതായാലും എത്ര വിഷമമേറിയതായാലും, നീ കർത്താവിൻ്റെ മുമ്പിൽ പ്രഭാതത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അത് നിനക്ക് അനുഗ്രഹമായി തരും. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേക ചൈതന്യം, ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അത് തരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. വിരിയൂ പ്രഭാതമേ, പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.